അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു തീവണ്ടിയാണ് രംഗം. ബോഗി നിറയെ യാത്രക്കാർ. ജനാലയ്ക്ക് സമീപമുള്ള സീറ്റിൽ വൃദ്ധനായ പിതാവും 20 വയസ്സിലധികം പ്രായം തോന്നിക്കുന്ന മകനും ഇരിക്കുന്നുണ്ട്. ട്രെയിൻ മുന്നോട്ടെടുത്തു. വേഗത കൂടുന്നതിനനുസരിച്ച് പിന്നോട്ടോടുന്നതായി തോന്നിക്കുന്ന മരങ്ങളും കെട്ടിടങ്ങളും കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആ യുവാവ് പൊട്ടിച്ചിരിക്കും. അത്ഭുതത്തോടെ അവൻ പിതാവിനോട് ഉച്ചത്തിൽ ചോദിക്കും, അച്ഛാ, എന്താണ് ഈ മരങ്ങളും കെട്ടിടങ്ങളുമൊക്കെ പിന്നോട്ടോടുന്നത്? അച്ഛാ, എന്താണ് ഈ മേഘങ്ങൾ നമ്മോടൊപ്പം വരുന്നത്? മകന്റെ ചോദ്യവും പിതാവിന്റെ വാത്സല്യത്തോടെയുള്ള മറുപടിയും തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ചോദ്യവും ഉത്തരവും സഹയാത്രികരായ പലരിലും അസ്വസ്ഥതയുണ്ടാക്കി. യാത്രക്കാരിൽ ഒരാൾ ഈർഷ്യതയോടെ ചോദിച്ചു, മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്താൻ എന്തിനാണ് ബുദ്ധിസ്ഥരതയില്ലാത്ത ഇവനുമായി യാത്രക്കിറങ്ങിയത്? ഏതെങ്കിലും ആശുപത്രിയിലാക്കിക്കൂടെ? അല്പം പോലും ക്ഷോഭിക്കാതെ ആ പിതാവ് പറഞ്ഞു, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എൻ്റെ മകനുമായി ഹോസ്പിറ്റലിൽ നിന്നും വരികയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. ഇന്നാണ് അസുഖം പൂർണ്ണമായും സുഖപ്പെട്ട് ആശുപത്രി വിടാനായത്. വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ ബുദ്ധിഭ്രമത്തിനുള്ള ചികിത്സയൊന്നുമല്ല. ദൈവസഹായത്താൽ അവന് അത്തരത്തിലുള്ള യാതൊരു കുഴപ്പവുമില്ല. ജന്മനാ അന്ധനായിരുന്ന അവന് ഇന്നാണ് ഇത്രയും കാലത്തെ ചികിത്സ കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടിയത്. അതിൻ്റെ ആഹ്ലാദമാണ് അവനീ കാണിക്കുന്നതെല്ലാം. പ്രിയമുള്ളവരെ, നമ്മുടെ അളവുകോൽ ഉപയോഗിച്ച് മറ്റുള്ളവരെ വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ അളവുകോലുകൾക്ക് അവ നമ്മുടേതാണെന്ന പരിമിതിയുണ്ടെന്ന് മനസ്സിലാക്കുക. അയൽക്കാരൻ്റെ ബിസിനസ് തകർച്ചയോ കുടുംബ പ്രശ്നങ്ങളോ കാണുമ്പോൾ ഒന്നും മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കാനും കുറ്റപ്പെടുത്താനും എന്തെളുപ്പമാണ്. എന്നാൽ ആ ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ തന്നാലാവുന്നത് ചെയ്യുന്നവർ വിരളമാണ്. സ്വന്തം ഭാവനയ്ക്കും ഊഹങ്ങൾക്കുമനുസരിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു തീർപ്പിലെത്തരുത്. ഒരു പക്ഷേ നമ്മുടെ ഭാവനയ്ക്കപ്പുറമുള്ള കനലുകളും പേറിയാവാം അവർ നടക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ഊഹങ്ങളും സംശയങ്ങളുമായി നാം നമ്മുടെ ജീവിതം തുലച്ചു കളയാതിരിക്കുക.